നമുക്കറിയാം ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന്. അതിനുശേഷം ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രപഞ്ചം. വിസ്ഫോടനത്തിന്റെ അനന്തരഫലമായി ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപം കൊണ്ടു. ഇതിൽ നമ്മുടെ സൗരയൂഥവും സൂര്യനും സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു. സോളാർ നെബുല എന്നറിയപ്പെടുന്ന പൊടിപടലങ്ങളിൽ നിന്നാണ് സൗരയൂഥം ആരംഭിച്ചത്. ഈ നെബുലയുടെ മധ്യത്തിലുണ്ടായ ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനം മൂലം ഹൈഡ്രജനും ഹീലിയവും പോലുള്ള വസ്തുക്കൾ ഒരുമിച്ച് കൂടുകയും സൂര്യൻ ഉണ്ടാവുകയും ചെയ്തു. സൂര്യന് ചുറ്റും ബാക്കിയുണ്ടായിരുന്ന പൊടിപടലങ്ങൾ സൂര്യന് ചുറ്റും വലം വയ്ക്കുവാനും തുടങ്ങി. അങ്ങനെ സൂര്യന് ചുറ്റും വലം വെച്ചിരുന്ന പൊടിപടലങ്ങളെ അക്രേഷൻ ഡിസ്ക് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ പൊടിപടലങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ വസ്തുക്കൾ കൂടിച്ചേർന്ന് ഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ 2 കോടി വർഷങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ രൂപം കൊണ്ട ഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഭൂമി. അങ്ങനെ 450 കോടി വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥം ഉണ്ടായി. അന്നു മുതൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. എങ്കിലും ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന് ഭൂമി. അന്ന് ഭൂമി ഒരു വലിയ പാറ പോലെ ആയിരുന്നു. ഒരു ജീവിക്കും അതിജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരുന്നു അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഭൂമിക്ക് ചുറ്റും റേഡിയേഷൻ നിറഞ്ഞിരുന്നു. ഉപരിതലം മുഴുവൻ ലാവ ഒഴുകി നടന്നിരുന്നു. ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. നിരന്തരമായി ഉൽക്കകൾ ഭൂമിയിൽ വന്നു പതിക്കുമായിരുന്നു. അതികഠിനമായ ചൂട് കാരണം ഭൂമി വെന്തുരുകയായിരുന്നു. കാലക്രമേണ ഭാരമേറിയ പദാർത്ഥങ്ങൾ മുങ്ങി മധ്യഭാഗത്തേക്ക് പോവുകയും കനം കുറഞ്ഞ പദാർത്ഥങ്ങൾ മുകളിലേക്ക് വരികയും ചെയ്തു. കുറച്ച് പദാർത്ഥങ്ങൾക്ക് ഇവാക്വറേഷൻ സംഭവിച്ചു. ഈ പരിവർത്തനം ഭൂമിയെ ഇന്നർ കോർ, ഔട്ടർ കോർ, മാന്റൽ ക്രസ്റ്റ് എന്നിങ്ങനെ പല പാളികളായി രൂപപ്പെടുത്തി. അങ്ങനെ ഭൂമിയുടെ മധ്യഭാഗത്ത് അടിഞ്ഞുകൂടിയ ലോഹങ്ങളുടെ ചാർജ് കാരണം ഭൂമിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സൂര്യന്റെ അപകടകരമായ കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത്. ഭൂമി ഉണ്ടായ കാലഘട്ടത്തെ നമ്മൾ ഹേഡൻ എറ എന്ന് പറയുന്നു. ഏകദേശം 460 കോടി വർഷം മുൻപ് മുതൽ 400 കോടി വർഷം മുൻപ് വരെയുള്ള കാലഘട്ടമാണിത്. ഈ യുഗത്തിൽ ഭൂമി ബോംബാർഡ്മെന്റ് സ്റ്റേജിൽ ആയിരുന്നു. പൂർണ്ണമായും രൂപം കൊള്ളാൻ കഴിയാത്ത ചെറിയ ഗ്രഹങ്ങളും ഉൽക്കകളും മറ്റും പൂർണ്ണമായി രൂപം കൊണ്ട മറ്റു ഗ്രഹങ്ങളിൽ വന്ന് പതിക്കുന്നതിനെയാണ് ബോംബാർഡ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ അവസ്ഥയിൽ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ജീവനും നിലനിൽക്കില്ല എന്ന്. എപ്പോഴും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന നരകതുല്യമായ അവസ്ഥയായിരുന്നു അന്ന് ഭൂമിയിൽ. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളാൽ പുറത്തുവന്ന ചില വാതകങ്ങളാലും സോളാർ നെബുലകളുടെ കുറച്ച് പൊടിപടലങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു അന്നത്തെ ഭൂമിയുടെ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് മാർസ് ഗ്രഹത്തിന്റെ വലിപ്പമുള്ള തിയ എന്ന ഗ്രഹം നമ്മുടെ ഭൂമിയെ കൂട്ടിയിടിച്ചത്. അതിന്റെ അനന്തരഫലമായാണ് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഉണ്ടായത്. കാലങ്ങൾ കടന്നു പോകവേ ഭൂമിയുടെ ചൂട് കുറയുവാൻ തുടങ്ങി. അവിടെ അടുത്ത കാലഘട്ടത്തിന്റെ തുടക്കമായി. ഈ കാലഘട്ടത്തെ ആർക്കിയൻ യുഗം എന്ന് പറയുന്നു. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 250 കോടി വർഷം മുൻപ് വരെയുള്ള കാലഘട്ടമായിരുന്നു ഇത്. കോടിക്കണക്കിന് ആസ്ട്രോയിഡുകളും വാൽ നക്ഷത്രങ്ങളും ഭൂമിയിൽ വന്ന് പതിക്കുകയും അതിലൂടെ ഭൂമിയിൽ വെള്ളം എത്തുകയും ചെയ്തു. അങ്ങനെ കടലുകൾ രൂപം കൊള്ളുവാൻ തുടങ്ങി. അതിനോടൊപ്പം ആദ്യത്തെ ഭൂഖണ്ഡമായ വാൽബര സൂപ്പർ കോണ്ടിനെന്റ് എന്ന ഭൂഖണ്ഡവും രൂപം കൊണ്ടു. ഈ കാലഘട്ടത്തിലാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിച്ചത്. ഈ ജീവികളാണ് ഭൂമിയിൽ ഓക്സിജൻ നിർമ്മിച്ചത്. അതായത് ഇത്തരം ജീവികൾ സൂര്യപ്രകാശത്തെ ഉപയോഗിക്കുകയും വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്തു. അങ്ങനെ ഭൂമി മുഴുവൻ, ഭൂമിയുടെ അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ കൊണ്ട് നിറഞ്ഞു. എന്നിരുന്നാലും അന്തരീക്ഷത്തിൽ അധികം ഉണ്ടായിരുന്നത് മീഥേൻ വാതകമാണ്. ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കുന്ന പ്രധാന വാതകമാണ് മീഥേൻ. ഏകകോശ ജീവികൾ നിർമ്മിച്ച ഓക്സിജനും മീഥേനും ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. കാലക്രമേണ ഗ്രീൻ ഹൗസ് എഫക്ട് കുറഞ്ഞു വരികയും ഭൂമിയിൽ തണുപ്പുണ്ടാകുവാനും തുടങ്ങി. അവിടെയാണ് പ്രോട്ടറോസോയ്ക് എന്ന യുഗത്തിന്റെ ആരംഭം. 250 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 54 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ നീണ്ടു നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് പ്രോട്ടറോസോയ്ക് യുഗം. ഇതാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യുഗം. ഈ യുഗത്തിൽ പലതവണ ഐസേജസ് ഉണ്ടായി. അതായത് ഭൂമിയാകെ മഞ്ഞുകൊണ്ട് മൂടുന്ന അതികഠിനമായ തണുപ്പ് കാലം. ആദ്യമായി കോംപ്ലക്സ് ലൈഫ് ഉണ്ടാകുന്നതും ഈ കാലഘട്ടത്തിലാണ്. യൂക്കാരിയോട്സ് ആണ് ആദ്യമായി രൂപം കൊണ്ട മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അതായത് ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവി. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് കൂടിയപ്പോൾ ഓസോൺ പാളി ഉണ്ടായി. ഓസോൺ പാളി ഉണ്ടാവുന്നതിന് മുൻപ് കടലിൽ മാത്രമാണ് ജീവൻ ഉണ്ടായിരുന്നത്. കാരണം കടലിന്റെ ഉള്ളിലേക്ക് മാത്രമേ സൂര്യന്റെ മാരകമായ കിരണങ്ങൾ കടന്നു ചെല്ലാതിരുന്നിരുന്നുള്ളൂ. ക്രമേണ ഓസോൺ പാളി കൂടുതൽ ശക്തമാവുകയും സൂക്ഷ്മജീവികൾ കരയിലേക്ക് വരാനും തുടങ്ങി. ഫംഗൈൻ പോലുള്ള ജീവികൾ ഈ സമയത്താണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് ചില ചെടികളും സൂക്ഷ്മജീവികളും കരയിൽ ഉണ്ടായി തുടങ്ങിയത്. കാലക്രമേണ ജീവികളും ചെടികളുമെല്ലാം കരയിൽ വ്യാപിക്കുവാൻ തുടങ്ങുകയും കൂടുതൽ സങ്കീർണമായ ജീവികൾ ഉണ്ടാകുവാനും തുടങ്ങി. അവിടെയാണ് ഫനറോസോയിക് യുഗത്തിന്റെ ആരംഭം. 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുഗമാണ് ഫനറോസോയിക് യുഗം.
ഫനേറോസോയിക് യുഗത്തെ പ്രധാനമായും മൂന്ന് കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പാലിയോസോയിക്, സെനോസോയിക്, മെസോസോയിക് എന്നിങ്ങനെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കാലഘട്ടം പാലിയോസോയിക് കാലഘട്ടമാണ്. 54 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 25 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയായിരുന്നു ഈ കാലഘട്ടം. കരയിൽ ജീവൻ വ്യാപിച്ചു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. ആദ്യം ചെടികൾ വ്യാപിക്കുകയും പിന്നീട് മറ്റു ജീവികൾ വ്യാപിക്കുകയും ചെയ്തു. കരയിലും വെള്ളത്തിലും ജീവിക്കുവാൻ സാധിക്കുന്ന ആൻഡീഫിയൻസ് ഇനത്തിലുള്ള ജീവികളാണ് ആദ്യമായി കരയിലേക്ക് വന്നത്. ഈ കാലഘട്ടത്തിലാണ് വലിയ രണ്ട് വംശനാശങ്ങൾ സംഭവിച്ചത്. ഓർഡോവിഷൻ മാസ് എക്സ്റ്റിൻഷനും ഡിവേനിയൻ മാസ് എക്സ്റ്റിൻഷനുമായിരുന്നു അത്. ഈ രണ്ട് മഹാവംശനാശങ്ങളും സംഭവിച്ചുവെന്നും സംഭവിച്ചില്ല എന്നുമുള്ള തർക്കങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളാലാണ് രണ്ട് വംശനാശങ്ങളും സംഭവിച്ചു എന്ന് വാദിക്കുന്ന ശാസ്ത്രജ്ഞർ കരുതുന്നത്. എങ്കിലും പാലിയോസോയിക് കാലഘട്ടത്തിന്റെ അവസാന കാലത്ത് മൂന്നാമത്തെ മഹാവംശനാശം സംഭവിച്ചു. പെർമിയൻ എക്സ്റ്റിൻഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഭൂമിയിൽ അന്ന് നിലനിന്നിരുന്ന 75% ജീവികൾക്ക് അങ്ങനെ വംശനാശം സംഭവിച്ചു. വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളാണ് ഇതിനു പിന്നിലെ കാരണം. അതിനുശേഷമാണ് മെസോസോയിക് കാലഘട്ടം ആരംഭിക്കുന്നത്. ഈ കാലഘട്ടത്തിനെ വീണ്ടും മൂന്നായി വേർതിരിച്ചിട്ടുണ്ട്. ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ് എന്നിങ്ങനെ. 25 കോടി വർഷം മുൻപ് മുതൽ 20 കോടി വർഷം മുൻപ് വരെയാണ് ട്രയാസിക് കാലഘട്ടം ഉണ്ടായിരുന്നത്. ആദ്യമായി സസ്തനി വിഭാഗത്തിലെ ജീവികൾ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. ട്രയാപിഡ്സ് ആണ് ആദ്യമായി ഉണ്ടായ സസ്തനികൾ. ട്രയാസിക് കാലഘട്ടത്തിലാണ് പാൻജിയ എന്ന സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നത്. പിന്നീട് പ്ലേറ്റ് ടെക്ടോണിക് എന്ന പ്രക്രിയയുടെ ഭാഗമായി പാൻജിയ സൂപ്പർ കോണ്ടിനെന്റ് വിഭജിച്ച് ലൗറേഷ്യ, ഗോണ്ട്വാന എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങളായി മാറി. അങ്ങനെയാണ് ഡൈനോസറുകൾ പല ഭൂഖണ്ഡങ്ങളിലായി എത്തിയത്. ഒടുവിൽ ട്രയാസിക് പീരീഡിന്റെ ഏറ്റവും അവസാന കാലത്ത് നാലാമത്തെ മഹാവംശനാശവും സംഭവിച്ചു. ട്രയാസിക്, ജുറാസിക് മാസ് എക്സ്റ്റിൻഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചത് ഇവിടെയല്ല. ബ്രാസിയോപോഡ്സ്, ഗ്യാസ്ട്രോപോഡ്സ്, ഓഷ്യൻ റെപ്റ്റൈൽസ് എന്നീ ജീവികൾക്കാണ് അന്ന് പ്രധാനമായും വംശനാശം സംഭവിച്ചത്. എങ്കിലും കടലിലുണ്ടായിരുന്ന മീനുകളെയും കരയിലുണ്ടായിരുന്ന പല ജീവികളെയും ഇത് ചെറിയ തോതിൽ ബാധിച്ചിരുന്നു. ഏകദേശം 50% ജീവികൾക്കാണ് അവിടെ വംശനാശം സംഭവിച്ചത്. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിനു പിന്നിലെ കാരണം. ഇവിടെയാണ് ജുറാസിക് പീരീഡ് ആരംഭിക്കുന്നത്. 20 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 15 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഈ കാലഘട്ടം. ആദ്യത്തെ പക്ഷികൾ രൂപം കൊണ്ടത് ഈ കാലഘട്ടത്തിലാണ്. മരക്കൊമ്പുകളിൽ ജീവിച്ചിരുന്ന തെറോപോഡ്സ് ഇനത്തിൽപ്പെട്ട ഡൈനോസറുകളിൽ നിന്നുമാണ് ആദ്യത്തെ പക്ഷികൾ ഉണ്ടായത്. ഒടുവിൽ ജുറാസിക് പീരീഡ് അവസാനിക്കുകയും ക്രെറ്റേഷ്യസ് പീരീഡ് ആരംഭിക്കുകയും ചെയ്തു. 15 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടമാണ് ക്രെറ്റേഷ്യസ് പീരീഡ് എന്നറിയപ്പെടുന്നത്. മെസോസോയിക് യുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു ക്രെറ്റേഷ്യസ് കാലം. ഈ കാലഘട്ടത്തിലാണ് ടീറക്സ് എന്നറിയപ്പെട്ടിരുന്ന ടെറാനോസോറസ് റെക്സ് ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് അഞ്ചാമത്തെ മഹാവംശനാശവും സംഭവിച്ചത്. KT മാസ് എക്സ്റ്റിൻഷൻ എന്ന് ഇത് അറിയപ്പെടുന്നു. വലിയ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ പതിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. അതേ തുടർന്ന് 75% ജീവികൾക്കും വംശനാശം സംഭവിച്ചു. ഇതോടുകൂടി മെസോസോയിക് യുഗം അവസാനിക്കുകയും സെനോസോയിക് യുഗം ആരംഭിക്കുകയും ചെയ്തു. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയാണ് മാമൽസിന്റെ പൂർണ്ണമായ യുഗം ആരംഭിക്കുന്നത്. ഡൈനോസറുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മാമൽസ് ഉണ്ടായിരുന്നുവെങ്കിലും വളരെ ചെറിയ അളവിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പല കാലഘട്ടങ്ങൾക്ക് ശേഷം 60 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യ പരിണാമത്തിന്റെ ആരംഭമായത്. ഹോമിനിഡ്സ് എന്ന ജീവിയിൽ നിന്നുമാണ് മനുഷ്യരും കുരങ്ങു വർഗങ്ങളും പരിണമിച്ചത്. ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ശിലായുഗം ആരംഭിച്ചത്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ മനുഷ്യർ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. കൈകളുടെയും കൈവിരലുകളുടെയും കൂടുതൽ ഉപയോഗം മനസ്സിലാക്കി തുടങ്ങിയത് ഏകദേശം 70,000 മുതൽ 1 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ടാണ്. അവിടെ നിന്നും ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള മനുഷ്യന്റെ വളർച്ച അത്ഭുതകരമായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യന്റെ ചൂഷണത്തിൽ നിന്നും ഭൂമി അതിജീവിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 450 കോടി വർഷം വേണ്ടിവന്നു ഭൂമി ഉണ്ടാകുവാൻ, മനുഷ്യനെ ഭൂമി നശിപ്പിക്കുവാൻ ഏതാനും ചില വർഷങ്ങളും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.